Hello everybody, welcome back again to CWJ current affairs session and this is your people. So May 19th la current affairs aanu, so adinu munpayittu new special PDF course nammada site la available aanu. Aar exams alla IBPS RRB clerk IBPS PO IBPS clerk SBA alla ellathindeyum aar exams inde PDF 1300 PDF iruna 47000 koodal questions iruna oru PDF aanu 999 rupayk available aanu. So B10 ennu parayunna കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. സോ വാങ്ങാൻ ശ്രമിക്കുക. നല്ല രീതിയിലല്ലേ ക്വസ്റ്റ്യൻസ് ഒന്നും തപ്പി തറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും എല്ലാ രീതിയിലും എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ അവൈലബിൾ ആണ്. അത് ഓൾസോ വീഡിയോ കോഴ്സിൻ്റെ ഓഫർ ഇന്ന് തീരും. അതിനുവേണ്ടി 99 രൂപയാണ്. തമിഴിലുള്ള വീഡിയോ കോഴ്സാണ്. അത് ഓൾസോ ടെസ്റ്റ് പാക്കേജ് അല്ലേ, മോക്ക് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 299 രൂപയ്ക്ക് നമ്മുടെ ചാനലിലുണ്ട്, നമ്മുടെ സൈറ്റിലുണ്ട്. സോ അവിടെ ഡെമോ ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഡെമോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിരിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടെസ്റ്റാണ്, IBPS ഗൈഡിൻ്റെ കീഴിൽ വരുന്നതാണ്. പാർട്ണർ IBPS ഗൈഡൊക്കെ എന്താണ് ഇതിൻ്റെ പാർട്ണറാണ്. ആൻഡ് ഓൾസോ അൾട്രാ ബണ്ടിൽ PDF അല്ലേ, ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ബണ്ടിൽ PDF നമ്മുടെ സൈഡിൽ അവൈലബിൾ ആണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് 19th കറണ്ട് അഫയേഴ്സ് അല്ലേ, ഒബിച്ചോറീസിൽ തുടങ്ങാം. സോ കറണ്ട് അഫയേഴ്സ് തുടങ്ങുന്നതിന് മുന്നേ മെരസൽ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടല്ലേ, മെരസൽ വിജയിൻ്റെ മെരസൽ എന്ന് പറയുന്ന മൂവിയിൽ കാജൽ അഗർവാൾ ഉണ്ട് അല്ലേ. കാജൽ അഗർവാൾ അല്ലേ, അഗർവാൾ എന്ത് റോളാണ് ചെയ്യുന്നത്, അല്ലെ ഒരു ഡോക്ടറുടെ റോളാണ് ആര് കാജൽ അഗർവാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആര് അസിസ്റ്റൻ്റ് ആയിട്ടാണ് കാജൽ അഗർവാൾ പോകുന്നത് അല്ലേ, മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ എന്താണ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ആര് പോകുന്നത്, കാജൽ അഗർവാൾ പോകുന്നത്. സോ ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സ് വായിക്കാം. ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ KK അഗർവാൾ, അഗർവാൾ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഓർത്ത് വെക്കുക ഈ ഒരു ക്ലൂ കാരണം. ആൻഡ് അദ്ദേഹം എന്താണ് ഫിസിഷ്യനും ഒരു കാർഡിയോളജിസ്റ്റുമാണ്. ബോൺ എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ അല്ല ഇദ്ദേഹം എന്താണ് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ഹെഡും കൂടിയാണ്. അതുപോലെ തന്നെ 2005 BCRO അവാർഡും 2010 പത്മശ്രീ അവാർഡ് ഹോണറും ഹോണേഡ് ആയ ആളും കൂടിയാണ് ആര് KK അഗർവാൾ എന്ന് പറയുന്നത് അല്ലേ. റീസെൻ്റ് ന്യൂസിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, പൊക്കിരി രാജ അല്ലേ, രാജ എന്ന് പറയുന്നത് എവിടെയാണ്, തമിഴ്നാട്ടിലാണ്, കോവിൽപ്പട്ടി അല്ലേ, കോവിൽപ്പട്ടിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്ത് മരണമടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CBI ഓഫീസറായ KE രഘുത്തമനും എന്ത് ചെയ്തിട്ടുണ്ട്, മരണമടഞ്ഞ കാര്യം എന്ത് ചെയ്യാം ഓർക്കുക. ദെൻ അപ്പോയിൻമെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ പെൻപാ ഷെറിംഗ് ഇലക്ടഡ് ആസ് ടിബറ്റൻ എക്സൈൽ ഗവൺമെൻറ് അല്ലേ. ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള കൺട്രി, ചൈനയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഇപ്പോൾ എന്താണ് അവർ സെപ്പറേറ്റ് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും എന്താണ് ചൈനയുടെ ഭാഗമാണ്. കാരണം എന്താ, അവിടുത്തെ കറൻസി അറിയാലേ, കറൻസി എന്നാണ് റെൻമിൻബി ആണ് അല്ലേ. ചൈനയിലെ കറൻസി എന്താണ്, റെൻമിൻബി തന്നെയാണ്. ക്യാപിറ്റൽ ചൈനയുടെ ഇത് ബീജിംഗ് ആണ്. ക്യാപിറ്റൽ ഓഫ് ടിബറ്റ് എന്താണ്, ലാസയാണ്. സോ TT അല്ലേ, ഷെറിംഗ് ആൻഡ് ടിബറ്റൻ എന്ന രീതിയിൽ TT എന്ന രീതിയിൽ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക, TT ഓക്കെ. സോ ഇത് പ്രസിഡന്റ് ഓഫ് എക്സൈൽ ഗവൺമെൻറ് ആരാണ്, പെൻപാ ഷെറിംഗ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക, പെൻപാ ഷെറിംഗ് പ്രസിഡന്റ് ഓഫ് ടിബറ്റ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, അഭയ് തിവാരി അപ്പോയിന്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സൂട്ട് ലൈഫ് SUD അല്ലേ. സോ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂട്ട് ലൈഫ് എന്ന് ഗ്യാരണ്ടീഡ് ടാക്സ് ഫ്രീ എന്താണ് സപ്ലിമെൻ്ററി ഇൻകം വരുന്ന രീതിയിലൊരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് സൂട്ട് ലൈഫ്. സൂട്ട് ലൈഫിൻ്റെ ഫുൾ എന്ന് പറയുന്നത് സ്റ്റാർ യൂണിയൻ ദായ്ചായ് ലൈഫ് ഇൻഷുറൻസ് ആണ്. സ്റ്റാർ യൂണിയൻ ദായ്ചായ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, സൂട്ട് ലൈഫിൻ്റെ ഫുൾ എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്തിട്ട്, അഭയ് തിവാരിയെ പുതിയ MD & CEO ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അഭയ് തിവാരി. ആൻഡ് സൂട്ട് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ, മുംബൈ ആണ് എന്ത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, 2009 സ്ഥാപിതമായിട്ടുള്ളത്. ആൻഡ് അഭയ് തിവാരി, മറന്നുപോകരുത്, അഭയ് തിവാരിയാണ് സൂട്ട് ലൈഫിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലേ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ MD & CEO. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ലൈഫ് അപ്പോയിൻറ്റ് ആരെ, മഹേഷ് ബാലസുബ്രഹ്മണ്യൻ അല്ലേ, മഹേഷ് ബാലസുബ്രഹ്മണ്യൻ എന്താക്കി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, MD ആക്കിയിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ റീസെൻ്റ്ലി നോക്കിയിട്ടുള്ളതാണ്, മഹേഷ് ബാലസുബ്രഹ്മണ്യൻ. ആൻഡ് ഫോർത്ത് വൺ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്സ് വന്ദിത കൗൾ വന്ദിട്ട അല്ലേ, തമിഴിൽ വന്ദിട്ട എന്ന് പറഞ്ഞാൽ വന്നു എന്നുള്ള അർത്ഥമാണ് വന്ദിട്ട എന്ന് പറയുന്നത്. സോ അത് എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്, നോമിനി ഡയറക്ടർ ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ, ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നു അല്ലെങ്കിൽ വന്നിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വന്ദിത കൗൾ വന്നിട്ട എന്ന രീതിയിൽ എന്ത് ചെയ്യും ഓർത്ത് വെക്കുക. എന്താണ് വന്ദിത കൗൾ അല്ലെ, വന്ദിത കൗൾ ആരാണ്, നോമിനി ഡയറക്ടർ ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ടോട്ടൽ 8 മെമ്പേഴ്സ് ആണ്. MD & CEO എന്ന് പറയുന്ന അഥാനു കുമാർ ദാസ് ആണ്. ഉൾപ്പെടെ 4 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും 1 നോമിനി ഡയറക്ടറും ആൻഡ്
No, nominee director मंग गवर्नमेंट और एक गवर्नमेंट के नॉमिनी डायरेक्टर और आरबीएन के गवर्नमेंट डायरेक्टर और वो जो एक शेयर होल्डर आई टी डायरेक्टर सो ई मूव पेरू बाकी ना एक्सीक्यूटीव और एम डी एंड सी एंड अटकम एट पेरान बैंक ऑफ इंडिया मेबेस बोर्डिल क्यों ओर्त वंदिता कौल नॉमिनी डायरेक्टर ऑफ बैंक ऑफ इंडिया बीओए हेडक्वार्टर्स मुंबई है अतानु कुमार दास एम डी एंड सीओ आयर तर फौंड आरबी अकाउंट जॉस जे कटूर आस एक्सीक्यूटीव डायरेक्टर एंड टी रविशंकर अल टी रविशंकर रविशंकर एंटे डेप्यूटी गवर्नर अपॉइंट रहा डेप्यूटी गवर्नर एम के जैन मूा पात्र नालामर राजेश्वर रावु अल ना डेप्यूटी गवर्नर्स नमक आिफ्त वण पे पॉइंट टाइम वित् डिजिट जनरल इंशुरेंस अल ई कोविड कारणले फाइनेंशियली लॉसेस आलुक वेट पे पॉइंट डिजिट जनरल इंशुरेंस एंटर हेल्थ इंशुरेंस अल हेल्थ इंशुरेंस एंटे अफोर्ड हेल्थ इंशुरेंस को अदा न्यूस सो ए इंशुरेंस अटकम डिजिट इंशुरेंस पे चो अल इंशुरेंस पे चो डिजिट शो ना नोक सो अवेड़ेंट चर्मान कामेश गोयल हेडक्वार्टर्स बैंगलूर कर्णाटक एक्सिस बैंक बिकम को पार्टनर्स ऑफ मैक्स लाइफ इंश्योरेंस एंड डिजिट इंश्योरेंस प्रॉपर विराट कोहली अल डिजिट जनरल इंश्योरेंस अंबासडर आरान विराट कोहली आल सो रीसेंट नोकी एंड सिक्स्थ वन इलेक्टोरल बॉन्ड्स वर्थ रुपीस 695 कोर सोल्ड ड्यूरिंग असेंबली इलेक्शन इन फाइव स्टेट्स अल अंज स्टेट തെരഞ്ഞെടുപ്പ് തമിഴ്നാട് പുതുച്ചേരി വെസ്റ്റ് ബംഗാൾ ആസാം കേരള തുടങ്ങി അഞ്ച് സ്ഥലങ്ങളിലാണ് എന്ത് ഇലക്ഷൻ നടന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ 690 ഇലക്ടോറൽ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ടോറൽ ബോൺസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി നമുക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ എന്തിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ബോണ്ടിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ല ആദ്യം എസ് ബി ഐയിൽ പോയിട്ട് ഒരു ബോണ്ട് വാങ്ങിയിട്ട് അല്ലേ എത്ര 10 ലക്ഷമാണ് 10 ലക്ഷത്തിൻ്റെ ബോണ്ട് അല്ലെങ്കിൽ 1 കോടിയാണ് 1 കോടിയുടെ ബോണ്ട് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് കൊടുക്കണം അവരത് പോയിട്ട് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക അതാണ് എന്ത് ഇലക്ടോറൽ ബോണ്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു 5 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 695 കോടി എന്താണ് ക്യാഷാണ് എന്തിത്തു വന്നിട്ടുള്ളത് 974 ഇലക്ടോറൽ ബോണ്ട് വഴി എസ് ബി ഐക്ക് കിട്ടിയത് അല്ലെങ്കിൽ എസ് ബി ഐ ഇലക്ടോറൽ ബോൺസിന് എസ് ബി ഐയിൽ എന്ത് എസ് ബി ഐയിൽ 974 ഇലക്ടോറൽ ബോൺസ് 675 കോടിയാണ് എന്ത് ഈ അസംബ്ലി ഇലക്ഷനിൽ ചെലവായത് എന്നുള്ളതാണ് ആൻഡ് എസ് ബി ഐനെ പറ്റി പറയുകയാണെങ്കിൽ മുംബൈ ദിനേശ് കുമാർ കാറിയാണ് എന്ത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് 1955 എന്ത് സ്ഥാപിതമായിട്ടുള്ളത് ആൻഡ് എസ് ബി ഐ കാർഡ് റൈസേഴ്സ് 455 കോടി ഇഷ്യൂയും ബോൺസ് ആർ ബി ഐ റിസേഴ്സ് പ്രോജക്ട്സ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് 10.4% ഫോർ ഫിനാൻഷ്യൽ ഇയർ 2020-22 സെവൻത് വൺ എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ് ലോഞ്ച് ഐ പി ഒ എസ് അല്ലെ എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസിന് അവർക്ക് എന്തുണ്ട് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടല്ലേ ഇൻഡിക്കേറ്റഡ് പാർട്ട്നേഴ്സ് അല്ലെ പാർട്ട്നേഴ്സ് അതായത് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഐ പി ഒ എസ് എന്ന് പറയുന്ന ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് ഐ പി ഒ എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പാർട്ട്ണർ ഓൺബോർഡിംഗ് സൊല്യൂഷൻ അല്ലെ പാർട്ട്നേഴ്സിനൊക്കെ കൂടെ എന്ത് ചെയ്യുന്നത് ഓൺബോർഡ് ആയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ത്രൂ എന്ത് ചെയ്യുക എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ അല്ലേ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ഏജൻറ്സ് ബ്രോക്കേഴ്സ് ആൻഡ് വെബ് അഗ്രിഗേറ്റേഴ്സ് സോ ഇവരെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ ആര് തുടങ്ങിയിട്ടുണ്ട് എൽവിസ് ജനറൽ ഇൻഷുറൻസ് തുടങ്ങിയിട്ടുണ്ട് സോ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ മഹാരാഷ്ട്രയാണ് സിഇഒ എന്ന് പറയുന്നത് സനായ് ഘോഷ് ആണ് ആൻഡ് എയ്ത്ത് വൺ സോ എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഡി ആർ ഡി ഒ എന്താ ഡി ആർ ഡി ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ആന്റി കോവിഡ് ഡ്രഗ് 2DG അല്ലെ 2DG എന്ന് പറയുന്നത് 2-ഡിയോക്സി ഡി ഗ്ലൂക്കോസ് അല്ലെ 2-ഡിയോക്സി ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന എന്ത് ഡ്രഗ് അല്ലെ കോവിഡ് 19 ഡ്രഗ് എന്ത് ചെയ്തിട്ടുണ്ട് അവൈലബിൾ അറ്റ് ഹോസ്പിറ്റൽ ഫ്രം ജൂൺ ജൂൺ മുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ 2DG എന്ന് പറയുന്ന ഡ്രഗ് എന്താണ് അവൈലബിൾ ആണ് ഹോസ്പിറ്റൽസിന് എമർജൻസി യൂസിന് അല്ലേ എമർജൻസി യൂസിന് വേണ്ടിയിട്ട് ആൻഡ് ഡി ആർ ഡി ഒനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഡി ആർ ഡി ഒ ഭവൻ ന്യൂഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അജയ് കുമാർ സിംഹ ആണ് എന്ത് ഡയറക്ടർ ഓഫ് ജനറൽ എന്ന് പറയുന്നത് നയൻത്ത് വൺ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ജുപ്പിറ്റേഴ്സ് ലോഞ്ചസ് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്ലാറ്റ്ഫോം അല്ലെ ഛത്തീസ്ഗഡ് എന്ത് ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡ് ബേസ്ഡ് ആയ ജുപ്പിറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ഡിജിറ്റൽ കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിൽ ജുപ്പിറ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ് പ്രൈവറ്റ് ഡിജിറ്റൽ കോർട്ടാണ് തുടങ്ങിയിട്ടുള്ളത്
ജുപ്പിറ്റർ ജസ്റ്റിസ് സെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എം ഡി എന്ന് പറയുന്നത് രാമൻ അഗർവാൾ ആണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഛത്തീസ്ഗഡ് ആണ് എന്ന കാര്യം ചെയ്യാം ഓർത്ത് വെക്കുക. ആൻഡ് ടെൻത്ത് വൺ, ആമസോൺ ലോഞ്ചസ് മിനി ടി വി. എന്താണ് മിനി ടി വി അല്ലെ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് നെറ്റ്ഫ്ലിക്സ് അല്ലെ ഹോട്ട്സ്റ്റാർ പോലെ എന്താണ് മിനി ടി വി എന്ത് തുടങ്ങിയിട്ടുണ്ട്, ആമസോൺ തുടങ്ങിയിട്ടുണ്ട്. സോ ആമസോണിനെ പറ്റി പറയുകയാണെങ്കിൽ റിച്ചസ്റ്റ് പേഴ്സൺ ആരാണ് അല്ലെ, ജെഫ് ബെസോസ് ആണ്. ജെഫ് ബെസോസ് ആണ് എന്ത് ഇപ്പോഴത്തെ റിച്ചസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ആരാണ് ഇലോൺ മസ്ക് അല്ലെ, ഇലോൺ മസ്ക് ആണ് ഇത് സെക്കൻഡ്. ആൻഡ് ജെഫ് ബെസോസ് ഫോർബ്സ് ആനുവൽ ബില്യണയർ ലിസ്റ്റ് ഫോർത്ത് ഇയർ ഇൻ എ റോ അല്ലെ, ജെഫ് ബെസോസ് ആണ് ടോപ്പ്, സെക്കൻഡ് ഇലോൺ മസ്ക് ആണ്. സോ ആമസോൺ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് മിനി ടി വി എന്നാണ്. സോ ആമസോണിനെ പറ്റി പറയുകയാണെങ്കിൽ വാഷിംഗ്ടൺ ഡി സി യു എസിലാണ്, ഫൗണ്ടഡ് ഇൻ 1994, ജെഫ് ബെസോസ് ആണ് സി ഇ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മെഡിസിൻ ഫ്രം സ്കൈ, തെലങ്കാന ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം വീടുകളിലേക്ക് മെഡിസിൻ ഒക്കെ എത്തിക്കുന്നത് എന്താണ് ഡ്രോൺ ത്രൂ ആക്കിയിട്ടുണ്ട്. സോ തെലങ്കാന ഗവൺമെൻറ് എന്ത് ചെയ്തിട്ട് മെഡിസിൻ ഫ്രം സ്കൈ എന്ന് പറയുന്നിട്ട് ഡ്രോൺ ബേസ്ഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ്, തെലങ്കാന ഗവൺമെൻറ്. സോ തെലങ്കാനയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എവിടെയാണ്, ഹൈദരാബാദാണ്. തമിഴ്സായി സൗന്ദര രാജൻ അല്ലെ, ആരുടെ എവിടത്തെയും കൂടെ ഗവർണറാണ്, പുതുച്ചേരിയിൽ അല്ലേ, ചന്ദ്രശേഖർ റാവു ആണ് സി എം എന്ന് പറയുന്നത്. തെലങ്കാന സൈൻസ് എം ഒ യു വിത്ത് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ടു ഇംപ്ലിമെൻറ്റ് ആയുഷ്മാൻ ഭാരത് സ്കീം, നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, റീസെൻ്റ് ന്യൂസിൽ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തെലങ്കാന എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോൺ യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ ഡെലിവറി അല്ലേ, മെഡിസിൻ ഡെലിവറിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് തെലങ്കാന ഗവൺമെൻറ് ചെയ്ത കാര്യം കൂടി ഓർക്കുക. വൈ എസ് ആർ അല്ലേ, വൈ എസ് ആർ എന്ന് പറയുന്നത് എന്താണ്, വൈ എസ് റെഡ്ഡി, വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ആരാണ്, ആന്ധ്രാപ്രദേശിൻ്റെ സി എം ആണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മത്സ്യകര ഭറോസ, വൈ എസ് ആർ മത്സ്യകര ഭറോസ, മത്സ്യം അല്ലേ, മത്സ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ ഫിഷ് അല്ലേ, ഫിഷർമാൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 10,000 രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. 10,000 രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് പേരിൽ, വൈ എസ് ആർ മത്സ്യകര ഭറോസ സ്കീം എന്ന രീതിയിൽ 10,000 രൂപ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഫിഷർമാൻസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്താണ് ഈ ഒരു കണ്ടി കടലിൽ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസിസ്റ്റ് അല്ലെ അസിസ്റ്റ എയ്ഡായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, 10,000 രൂപ കൊടുക്കുന്നുണ്ട് എന്തിൽ, വൈ എസ് ആർ മത്സ്യകര ഭറോസ സ്കീമിൽ. സോ ആന്ധ്രാപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ വിശാഖപട്ടണം ക്യാപിറ്റലാണ്, അമരാവതി ക്യാപിറ്റലാണ്, കുർണൂൾ മൂന്ന് ക്യാപിറ്റലാണ്. ആൻഡ് വിശ്വഭൂഷൺ ഹരിചന്ദ്രൻ ആണ് ഗവർണർ എന്ന് പറയുന്നത്, ജഗൻ മോഹൻ റെഡ്ഡിയാണ് ആര് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് 13th one നോക്കുകയാണെങ്കിൽ എന്താണ്, ബീഹാർ ഗവൺമെൻറ് ഹിറ്റ് കോവിഡ് ആപ്പ്, ഹിറ്റ് കോവിഡ് ആ ബീഹാർ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് കോവിഡ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ, ഈ നമ്മുടെ എന്താ പറയുക, കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യുന്ന ഗവൺമെൻറ് ലോഞ്ച് ആൻഡ് റെഗുലർ മോണിറ്ററിങ് അതെ, മോണിറ്ററിങ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് ദോസ് കോവിഡ് 19 പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്ന ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ടെമ്പറേച്ചറും ഓക്സിജൻ ലെവലൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബീഹാർ ഹിറ്റ് കോവിഡ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗവർണർ, ബീഹാറിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ബാബു ചൗഹാനാണ്, ക്യാപിറ്റൽ പാട്നയാണ്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ ആണ്. എയർനോട്ടിക്കൽ സയൻറ്റിസ്റ്റ് മനാസ് ബിഹാരി വർമ്മ പാസസ് അവേ, റീസെൻ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് അല്ലേ. സോ മധ്യപ്രദേശ് എന്ത് ചെയ്തിട്ടുണ്ട്, വൈദ്യ ആപ്കാ ദ്വാർ യോജന, വൈദ്യ ആപ്കാ ദ്വാർ യോജന എന്ന് പറയുന്ന സ്കീം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദ, ഹോമിയോപ്പതി ആൻഡ് യുനാനി പോലുള്ള ഇതിലെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ കോൾ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, കാര്യങ്ങൾ പറയാൻ പറ്റുമെന്നുള്ള ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനും നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഓൺലൈൻ ത്രൂ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിന് എന്ത് ചെയ്താൽ മതി, ആയുഷ് ക്യൂർ ആപ്പ് അല്ലെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആയുഷ് ക്യൂർ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് ആപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊക്കെ വീഡിയോ കോൾ ത്രൂ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ എന്താണ് മധ്യപ്രദേശാണ് തുടങ്ങിയിട്ടുള്ളത്, വൈദ്യ ആപ്കെ ദ്വാര യോജന എന്നാണ് അതിൻ്റെ പേര്. സോ മധ്യപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ അനാദിബെൻ പട്ടേലാണ് എന്ത് ഗവർണർ, ഭോപ്പാൽ ദുരന്ത അല്ലേ, ഭോപ്പാൽ എവിടെയാണ്, മധ്യപ്രദേശിലാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ആര്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. മധ്യപ്രദേശ് ഫ്രീ എഡ്യൂക്കേഷൻ പെൻഷൻ ടു കിഡ്സ് ഓർഫൺ ഡ്യൂ ടു കോവിഡ് 19 അല്ലേ, കോവിഡ് 19 കാരണം ഓർഫൺ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ എഡ്യൂക്കേഷനും പെൻഷനും ആര് കൊടുക്കുന്നുണ്ട്, മധ്യപ്രദേശ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ വൈദ്യ ആപ്കാ ദ്വാര യോജന ആരും ഉണ്ടാകുന്നതാണ്, മധ്യപ്രദേശ് ഉണ്ടാകുന്നതാണ്. കിറ്റ് കോവിഡ് ആപ്പ് ആരും ഉണ്ടാകുന്നതാണ്, ബീഹാറും ഉണ്ടാകുന്നതാണ്. ആൻഡ് എന്താണ് മത്സ്യകരോസ യോജന അല്ലേ, മത്സ്യ ഭറോസ, വൈ എസ് ആർ മത്സ്യ ഭറോസ ആരും ഉണ്ടാകുന്നതാണ്, ആന്ധ്രാപ്രദേശ് ഉണ്ടാകുന്നതാണ് എന്ന കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ആൻഡ് 15th എന്ന് പറയുന്നത് അർജൻ ബുള്ളാർ, അർജൻ ബുള്ളാർ എന്ന് പറയുന്നത് എന്താണ്, എം എം എ മിക്സ്ഡ് മാർഷൽ ആർട്സ് എന്ന് പറയില്ലേ, മിക്സ്ഡ് മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ഫൈറ്റിംഗ് ആണ്. ഇതെന്താണ് ഇവർ ഈ എം എം എ എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ല, പക്ഷേ ലീഗൽ ആയിട്ട് നമ്മൾ കാണുന്നില്ല. മീൻസ് എന്താ പറയുക, ഈ ബോക്സേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബോക്സേഴ്സിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ ആ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്ന ഈ ബോക്സേഴ്സ് കിട്ടുന്ന ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ എന്ത് ഇവർക്ക് കിട്ടുന്നില്ല. സോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള റൂൾസൊക്കെ എന്താ പറയുക, ഭയങ്കര വ്യത്യാസമാണ്, കുറച്ചും കൂടി മാരകമായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്താണ് പല രാജ്യങ്ങളിൽ എം എം എ എന്ന് പറയുന്നത് എന്താണ്,
ബാൻഡാണ്. സോ അർജുൻ ബുലാർ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ഫൈറ്റർ ടു വിൻ എംഎംഎ ടൈറ്റിൽ എന്നുള്ളതാണ്. സോ പേര് ഓർത്ത് വെക്കുക, അർജുൻ ബുലാർ. ആൻഡ് ഇൻ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡൽ നേടിയിട്ടുണ്ട്? 14 മെഡൽ നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, റീസെന്റ് ന്യൂസിൽ കണ്ടിട്ടുള്ളതാണ്. അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആൻഡ് ബാൽജിത് കൗറും ബുൻബല ശർമ്മ അല്ലെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ മൗണ്ടൻസ് സമ്മിറ്റ് മൗണ്ട് കുമാരി. മൗണ്ട് കുമാരി എവിടെ ഉള്ളതാണ്? നേപ്പാൾ. നേപ്പാള് മൗണ്ട് കുമാരി കയറിയിട്ടില്ല. രണ്ട് ആളുകൾ ആരൊക്കെയാണ്? രണ്ട് വുമൻസ് ആരൊക്കെയാണ്? ബൽജിത് കൗറും ഗൺബാല ശർമ്മയും. സോ റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ട്, അരുണാചൽ മൗണ്ടൈൻ അതായത് താഷി യാങ്ചോം അല്ലെ ഫസ്റ്റ് വുമൺ ടു സ്കെയിൽ എവറസ്റ്റ് ഇൻ ദിസ് ഇയർ അല്ലെ ഈ വർഷം കയറിയത്. ആൻഡ് പ്രിയങ്ക മോഹിത് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കെയിൽ മൗണ്ട് അന്നപൂർണ. പ്രിയങ്ക മോഹിത് എവിടെയാണ്, ഏതാണ് കയറിയത്? മൗണ്ട് അന്നപൂർണ അല്ലെ. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് ബാങ്കിങ് അവയർനെസ് നോക്കുകയാണെങ്കിൽ എസ് ഐ ഡി ബി അല്ലെ, എന്താണ് എസ് ഐ ഡി ബി എന്ന് പറയുന്നത്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എസ് ഐ ഡി ബി അല്ലെ. ഇതിന്റെ എന്ത് ഓർത്ത് വെക്കണം, ഡെഫിനേഷനിൽ ഫുൾ ഫോം ഓർത്ത് വെക്കണം, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് April 2, 1990. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, സബ്സിഡറിയാണ്, ഐ ഡി ബി ഐയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറിയാണ്. സോ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലക്നൗ ഉത്തർപ്രദേശാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ, മൈക്രോ അല്ലെ എം എസ് എം ഇ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയം സ്കിൽ എന്റർപ്രൈസിന് എന്ത് ചെയ്യുക, അവരുടെ വളർച്ചയ്ക്കും അവരെ എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എസ് ഐ ഡി ബി എന്ന് പറയുന്നത് നിലകൊള്ളുന്നത്. സോ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ലക്നൗ ഉത്തർപ്രദേശാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ സ്റ്റാറ്റിക് ഡികെ അല്ലെ, പെട്ടെന്ന് ഓടിച്ച് നോക്കാം. എസ് യു ഡി ലൈഫ്, സുഡ് ലൈഫിന് എന്താണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? മുംബൈയാണ്. 2009 സ്ഥാപിതമായിട്ടുള്ളത് അല്ലെ. സുഡ് ലൈഫിന്റെ എം ഡി എം സിഇഒ നമ്മളിന്ന് നോക്കിയതാണ് അഭയ് തിവാരി എന്ന് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആര് വന്നു അല്ലെ, വന്ദിത കൗൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോമിനി ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. എം ഡി എം സിഇഒ എന്ന് പറയുന്നത് അത്താനു കുമാർ ദാസ് ആണെന്ന്, എം ഡി എം സിഇഒ ഓഫ് ബി ഒ ഐ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1906 സ്ഥാപിതമായിട്ടുള്ളത്. ഡിജിറ്റ് ഇൻഷുറൻസ് അല്ലെ, ഡിജിറ്റ് ഇൻഷുറൻസ് പേപ്പാൽ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇൻഷുറൻസ് നോക്കുമ്പോൾ, ഇൻഷുറൻസ് പേ ചെയ്യുമ്പോൾ നമ്മൾ ഡിജിറ്റ് ശരിയാണെന്ന് നോക്കണം അല്ലെ. ഡിജിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് കാമേഷ് ഗോയലാണ്. ബംഗളൂരു കർണാടകയാണ് എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഡി ആർ ഡി ഒ 2 DG അല്ലെ, 2-DOX-D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഡ്രഗ് അല്ലെ. COVID-19 ജൂൺ മുതൽ എന്താണ് ഹോസ്പിറ്റൽ അവൈലബിൾ ആവും. ഫൗണ്ട് ചെയ്തിട്ട് 1958 ഡി ആർ ഡോ ഭവൻ ന്യൂഡൽഹിയാണ് എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അജയ് കുമാർ സിംഗ് ആണ് എന്ത് ഡയറക്ടർ ഓഫ് ജനറൽ എന്ന് പറയുന്ന അജയ് കുമാർ സിംഗ് ആണ്. ജുപ്പി ജസ്റ്റിസ് ടെക് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു പ്രൈവറ്റ് ഡിജിറ്റൽ കോർട്ട് തുടങ്ങിയിട്ടുണ്ട്. എം ഡി എന്ന് പറയുന്നത് രാമൻ അഗർവാൾ ആണ്. ഛത്തീസ്ഗഡ് അല്ലെ ചണ്ഡിഗഡ് ആണ് എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. എസ് ബിനെ പറ്റി പറയുകയാണെങ്കിൽ മുംബൈയാണ്. ദിനേശ് കുമാർ കാറിയാണ് ചെറുപ്പേഴ്സൺ 1955 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ആമസോണിനെ പറ്റി പറയുകയാണെങ്കിൽ ജെഫ് ബസോസ് 1944 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. വാഷിംഗ്ടൺ ഡി സി യുഎസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അഡ്മിസ് ജനറൽ ഇൻഷുറൻസ് മുംബൈ മഹാരാഷ്ട്രയാണ്. ഷണായി ഘോഷ് ആണെന്ത് സിഇഒ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. മധ്യപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിലാണ് നദീബൻ പട്ടേൽ. ഭോപ്പാലാണ് ക്യാപിറ്റൽ. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് സി എം എന്ന് പറയുന്നത്. ടിബറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ലാസ ചൈനയുടെ കറൻസിയായ റൺമിൻബി തന്നെയാണ് കറൻസി. പെൻപാ ഷെറിംഗ് അല്ലെ TT ടിബറ്റും ഷെറിംഗും എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ന്യൂ പ്രസിഡന്റ് ആണ്. തെലങ്കാനയെ പറ്റി പറയുകയാണെങ്കിൽ ഹൈദരാബാദ് തമിഴ്സൈ ചന്ദ്രരാജൻ ചന്ദ്രശേഖർ റാവു അല്ലെ. തെലങ്കാന എന്താ ചെയ്തിട്ടുള്ളത്, ഡ്രോൺ സർവീസ് എന്തിനു വേണ്ടിയിട്ട് അല്ലെ മെഡിസിൻ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഡ്രോൺ ത്രൂ ആക്കിയിട്ടുണ്ട്. ആൻഡ് ആന്ധ്രാപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ വൈ എസ് ആർ മത്സ്യഭരോസ സ്കീമ് കൊണ്ടുവന്നിട്ടുണ്ട്. 10,000 ഫിഷർമാൻസിന് വേണ്ടിയിട്ട്. വിശാഖപട്ടണം അമരാവതി കുർണൂൾ വിശ്വഭൂഷൺ ഹരിചന്ദ്രൻ ആണ്. ആൻഡ് YSR മോഹൻ റെഡ്ഡിയാണ് CM. ഗവർണറാണ് ബിശ്വഭൂഷൺ ഹരിചന്ദ്രൻ. ബീഹാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാഗു ചൗഹാനാണ് ഗവർണർ. ക്യാപിറ്റൽ പാട്നയാണ്. ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറാണ്. ആൻഡ് ഫൈവ് ക്യൂസ് അല്ലെ, ഇന്നലത്തെ എന്താണ് ഫൈവ് ക്യൂസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇന്റർനാഷണൽ മ്യൂസിയത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്, റീകവർ ആൻഡ് റീഇമാജിൻ അല്ലേ. മ്യൂസിയം ഫോർ ഫ്യൂച്ചർ, റിക്കവർ ആൻഡ് റീഇമാജിൻ അല്ലേ. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം, റിക്കവർ ആൻഡ് റീഇമാജിൻ എന്നുള്ളതാണ്. ആൻഡ് റിനോഡ് തമിഴായിട്ട് കി രാജനാരായണൻ, കോക്കി രാജ അല്ലേ. സോ തമിഴ്നാട് കോവിഡ് പത്തിയാണ് ഇത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ബോൺ ആൻഡ് റീ അപ്പോയിന്റഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് മാലി, ഒവൈൻ അല്ലേ, മൊക്ടാർ ഒവൈൻ. ആൻഡ്രിയ മീസ ക്രൗൺ ഡാഷ് എഡിഷൻ ഓഫ് മിസ് യൂണിവേഴ്സ്. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 69th ആയിരുന്നു. ആൻഡ് എവിടെയാണ് ആൻഡ്രിയ മീസയുടെ സ്ഥലം എവിടെയാണ്? മെക്സിക്കോ അല്ലെ. മെക്സിക്കോയിലാണ് എന്ത് ആൻഡ്രിയ മീസ എന്ന് പറയുന്നത്. ആൻഡ് 69th ആണ്. ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ആരാണ്? മംഗോളിയ അല്ലെ, മംഗോളിയ. സോ മംഗോളിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ഉലാൻ ബത്താർ അല്ലെ, ഉലാൻ ബത്താർ ആണ്. ആൻഡ് കറൻസി എന്താണ് അവിടെ? ടൊറോഗ്. ടൊറോഗ് ആണ് ഇത് കറൻസി എന്ന് പറയുന്നത്. ആൻഡ് കട്ടാലൂർ എന്ന് പറയുന്നതാണ് എന്തവിടുത്തെ പ്രസിഡന്റ് അല്ലേ. ആൻഡ് മംഗോളിയാണെന്ത്, മംഗോളിയും ഇന്ത്യയുമാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ദിസ് ഇസ് യുവർ ബിപിൻ. താങ്ക് യു.